2021-ൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ പലരിലും പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ഭരണപക്ഷത്തിന് ഒത്തൊരു പ്രതിപക്ഷ നേതാവായി മാറുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ വി ഡി സതീശന് സാധിച്ചിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ ഒരു പരാജയമാണ്. ഇതിനെല്ലാം ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. വി ഡി സതീശൻ വാബോയെ കൂടാലി എന്ന് പറയും. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പരാജയമല്ല, വിജയമാണ്. ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. വി ഡി സതീശൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് ഗൗരവമില്ല എന്നുള്ളൊരു പ്രയാസം. ഇല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ കളി ഭരിക്കുന്നവർ വലിയ സമരം ചെയ്ത് ശീലിച്ച ആൾക്കാരാണ്. അവരുടെ അടുത്ത് ഒരു ചെറിയ സമരമായിട്ട് പോയാൽ ഒരിക്കലും വിജയിക്കില്ല. അതാണ് ഇവിടുത്തെ പരാജയം. പിന്നെ ഇവിടെ ഒരു ബദൽ ശക്തിയില്ല, ഒരു മൂന്നാം മുന്നണി ഇല്ല. ഇല്ല, രമേശ് ചെന്നിത്തലയുടെ ഭാവം അലങ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, തോന്നിയിട്ടില്ല. അദ്ദേഹം പ്രവർത്തനം മികച്ച പകർത്തോൺ തന്നെയാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അനുഭവം. കുറച്ചും ബെറ്റർ ആണെന്നാണ് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. ഡി സതീശൻ സാറ് പ്രതിപക്ഷ നേതാവായിട്ട് പരാജയം എന്ന് പറയുന്നത് അദ്ദേഹം സ്വതസിദ്ധമായൊരു സാത്വിക ശൈലി ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം സാത്വിക ശൈലി ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള അലിഗേഷൻസ് റേസ് ചെയ്തിട്ട് ഒരു കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷ സമീപനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, അതിൻ്റെതായ പക്വതയൊക്കെ കാണുന്നുണ്ട്. അതല്ലാതെ കണ്ട് അസത്യങ്ങളെ വിളിച്ചു ഓതിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രക്ഷുബ്ധമായ ഒരു പ്രതിപക്ഷ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം പരാജയമാണ്. അത് ഓരോരുത്തരിലും വ്യക്തിപരമായ ചില സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്, ഓരോരുത്തരുടെ പ്രസൻറ്റേഷൻ ശൈലി അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സുധാരൻ സാറിൻ്റെ ശൈലിയിൽ നിന്നല്ല ചെന്നിത്തല സാറിൻ്റെത്, അതിൽ നിന്ന് മറ്റൊരു ഒരു ശൈലി വ്യത്യാസമാണ് ഇപ്പോഴും ബി ഡി സതീശൻ്റെത്. ആ ശൈലി വ്യത്യാസം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കഴിവുകേട് ഉണ്ടെന്ന് തോന്നുന്നത്. ഒരു നല്ല നേതാവാണ്, പക്ഷേ അസത്യ കാര്യങ്ങളോ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന തരത്തിൽ, അനാവശ്യമായ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന തരത്തിൽ കോളിളക്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള രീതികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നുമില്ല. അതാണ് എല്ലാവർക്കും ഒരു പരാജയമായിട്ട് തോന്നുന്നത്. അങ്ങനെ ഒരു പരാജയം എന്നുള്ളത് മനുഷ്യന്മാരെ വ്യത്യസ്തമായ ശൈലിയാണ്. വി ഡി സതീശൻ്റെ ശൈലി വേറെയാണ്, എങ്കിലും ഒരു നല്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഭരണപക്ഷത്തിനെതിരെയുള്ള ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് വല്ലതും വർദ്ധിപ്പിച്ചാൽ, വല്ലതും വർദ്ധിപ്പിച്ച കേരളം നിശ്ചലമാക്കുന്ന, പുതുമുതൽ നശിപ്പിച്ച് നടത്തുന്ന സമരം പോലുള്ള സമരങ്ങളൊന്നും, അങ്ങനെയുള്ള ഒരു സമരം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണില്ല. 2 രൂപ ഒരു പെട്രോളിനൊക്കെ 50 പൈസ കൂടിയപ്പോൾ കേരളം മുഴുവൻ കത്തായിരുന്നു. ഇപ്പോൾ 2 രൂപ വർദ്ധിപ്പിച്ച അതേ പാർട്ടിയുടെ യുവജന വിഭാഗങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നുണ്ട്. വി ഡി സതീശനും കുഴപ്പമൊന്നുമില്ല. അതെന്തായാലും ആവില്ല. കാരണം സി പി എമ്മിനെ പോലെ ഒരു ആ പ്രതിപക്ഷ സമരം നടത്താൻ പറ്റാവുന്നൊരു ഒരു സംഘടന അല്ലല്ലോ. അവർ പുതുമുതൽ നശിപ്പിച്ച് ആകെ അക്രമാശക്തമായ സമരം നടത്താൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. പക്ഷേ ഇന്ന് അവരെ കാണാനില്ല. ഇന്ന് ആ യുവജന പ്രസ്ഥാനം ഉണ്ടല്ലോ, ഡി വൈ എഫ് ഐ ഒക്കെ ഇന്ന് ചിത്രത്തിലില്ലല്ലോ. അത് രണ്ടുപേരും വ്യത്യസ്തമായ ശൈലിയാണ്. വി ഡി സതീശൻ്റെ ശൈലി വേറെയാണ്, രമേശ് ചെന്നിത്തലയുടെ ശൈലി വേറെയാണ്. രണ്ടാളും ഒത്ത ആളുകൾ തന്നെയാണ്. വി ഡി സതീശൻ വെറും വാബോയെ കൂടാലി എന്ന് പറയും. വാബോയെ കൂടാലി, അതിൻ്റെ വായൊക്കെ ഒരഞ്ചു പോയി. അങ്ങനെ കൂടാലി വെട്ടിയൊക്കെ ഇല്ല, അതുപോലുള്ള ഒരാൾ. എനിക്കൊന്ന് അഭിപ്രായമില്ല. അതൊക്കെ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി വാജു പഠിച്ചുകൊണ്ട് നടക്കുന്നവർ. അയാൾ പരാജയം തന്നെ. ഇയാൾ വാജു പടിയല്ലാതെ അയാൾക്ക് ഒരു ചുക്കും ചൂണ്ടാൻ വിജയാക്കത്തില്ല. രാവിലെ എണീച്ച് 10 മാധ്യമങ്ങളെടുത്ത് എന്തെങ്കിലുമൊക്കെ വലിയ വീരവാദങ്ങൾ പറയും. അതിനപ്പുറം സംഘടന ഇപ്പം അവർ കെ എസ് യുവിൻ്റെ എത്രയോ ആൾക്കാരെ അടിച്ച് തല പൊട്ടിച്ച് ചിന്നാപന്നമാക്കി. അയാൾ എന്തോ ചെയ്തു, അയാൾ പകരം ചോദിക്കും, മറ്റേ ചെയ്യും, അതായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോ? നിയമസഭയ്ക്കിടെ മേളം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വെളിയിൽ കൂടെ കാണിക്കേണ്ട ശക്തി.